വെറുതെ ഉത്തരം മുട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി. ഇപ്പോ ഹാഷ്മിക്കെതിരെ ഇന്ന് നിങ്ങൾ സംസ്ഥാനാധ്യക്ഷ പറയുക, ഹാഷ്മി എന്തോ ബി എം സി പി ആർ കമ്പനിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. എടാ പച്ചക്കള്ളം എനിക്ക് അറിഞ്ഞൂടെ, കെ കെ അനേഷ് പറഞ്ഞ വെല്ലുവിളിക്കാണ്. അങ്ങയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ ആ ആ പച്ചക്കള്ളത്തിൽ വ്യാജത്തിൽ ഒരു അരക്കഴിഞ്ഞ് തെളിവ് കൊടുത്തൂടാ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. കള്ളപ്പണത്തിനെതിരെ ഗീർവാണം മുഴക്കുന്ന നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കായി 44,40,00,000 കേരളത്തിലേക്ക് എത്തിച്ചു എന്ന് ഇടുക്കി കൊടുത്ത പോലീസ് റിപ്പോർട്ടാണ്. അത് സതീശൻ നിങ്ങൾ പുറത്താക്കിയതാണ്, അല്ലെങ്കിൽ അത് പുറത്തുവിടെ ഹാഷ്മി ഏതോ ബി എം സി ആണ് എന്നൊക്കെയുള്ള ഇല്ലാ കഥകൾ പറഞ്ഞാൽ ഇതിന് മറുപടിയാകുമോ? ഇപ്പൊ ഹാഷ്മി വലിയൊരു വെളിപ്പെടുത്തൽ പോലെ 2 കൊല്ലം മുമ്പ് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ഞങ്ങൾ പുറത്താക്കിയിട്ടുള്ള ഒരാള്, ഞങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് അയാളെ സി പി എം പുറത്താക്കിയാണ്. കഴിഞ്ഞ വർഷം 4 മാസം 5 തീയതി ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ചുമ്മാ നമ്പർ അതൊക്കെ സത്യം പറ. പുറത്താക്കിയ തീയതിയൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു തരാം ഹാഷ്മി. ഞാൻ ചേലക്കര തരം 2 കൊല്ലം പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അല്ല 2 കൊല്ലം പുറത്താക്കിയിട്ടില്ല കെ കെ അനീഷ്, പറഞ്ഞു തരാം. എന്തായാലും താങ്കൾ 2 കൊല്ലം പുറത്താക്കിയിട്ടില്ല, അത് നുണ പറയലാണ്. ഇല്ലേ എന്നുള്ള കാര്യം ഇല്ല ഇല്ലെന്നേ. 2 കൊല്ലം പുറത്താക്കിയിട്ടില്ല കെ കെ അനീഷ്. പക്ഷെ ഞങ്ങൾക്ക് സമ്മതിച്ചെടുക്കാൻ പറ്റത്തില്ല. താങ്കൾ 2 വർഷം മുന്നേ പുറത്താക്കിയ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ നടത്തിയ ആ വാദം പൊളിഞ്ഞു. അതിന് കാരണം എന്താണ്? ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം ഓഫീസ് സെക്രട്ടറി പദവിയിൽ ഇരുന്ന് പണം ഇട്ടു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. ഇപ്പോൾ വന്ന് നേരിൽ കണ്ട കാര്യങ്ങൾ നേർക്കുനേർ പറഞ്ഞാൽ അയാൾ സാമ്പത്തിക തട്ടിൽ പുറത്താക്കിയതാണെന്ന് വ്യാജം പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയാവോ? കടത്തിയത് 44,40,000 കെ കെ അനീഷ് കുമാർ, മറുപടി ഉണ്ടോ അതിന്? ഇല്ലെന്നും വാങ്ങിക്കാറില്ല. നമ്മളെ പതിവുകാരായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. അല്ല, ബി ജെ പിയുടെ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ആളാണോ സതീശൻ? അങ്ങനെ ഒരു കണ്ടു. തോറ്റാള്? അല്ല, തോറ്റാളാണോ? മത്സരിച്ചിട്ടുണ്ടോ? മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ തെറ്റി അദ്ദേഹം വിജയിച്ചില്ല, കാൻഡിഡേറ്റ് ആയിരുന്നോ? എന്റെ അറിവിലില്ല, എന്റെ അറിവിലില്ല. ഞാൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റായിട്ട് 4 വർഷം കഴിഞ്ഞു. ബി ജെ പിയുടെ ഓഫീസിൽ സെക്രട്ടറി ആയിട്ടിരുന്ന് പണമടച്ചതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ക്രെഡിബിലിറ്റി അപ്പോ തന്നെ പോയില്ലേ? ബി ജെ പി ഓഫീസർ സൂക്ഷിക്കേണ്ട രേഖകൾ എങ്ങനെയാണ് സതീശന്റെ കയ്യിലുണ്ടാവുക? ആണെങ്കിൽ നിങ്ങൾ 2 വർഷം മുമ്പ് പുറത്താക്കിയത് കള്ളം പറയുമ്പോ ആ പാവത്തിന് എന്തെങ്കിലും ഉണ്ടാവണ്ടേ? നിങ്ങൾ 2 വർഷം മുമ്പ് പുറത്താക്കിയത് കള്ളം പറയുമ്പോ അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. അയാളെ പുറത്താക്കിയത് എന്ത് കത്ത്, എന്ത് രേഖ? ഒരു വാർത്ത കാണിക്കാവോ അയാളെ പുറത്താക്കിയെന്ന്? വെറുതെ അങ്ങ് പറയാ, വെറുതെ ഉത്തരം മുട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി. ഇപ്പോ ഹാഷ്മിക്കെതിരെ ഇന്ന് നിങ്ങളുടെ സംസ്ഥാനാധ്യക്ഷ പറയാണ്, ഹാഷ്മി എന്തോ ബി എം സി പി ആർ കമ്പനിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. എടാ പച്ചക്കള്ളം എനിക്ക് അറിഞ്ഞൂടെ, അതുപോലെയല്ല നിങ്ങൾ എല്ലാ കാര്യവും പറയുന്നത്? കുമാർ, അത് ശരിയാ, അത് ശരിയാ. അല്ല, ഞങ്ങൾക്ക് സംശയമുണ്ടെന്നേ, ഞങ്ങൾക്ക് സംശയം. റിപ്പോർട്ടർമാരെയും സതീശിനെ നേരിട്ട് അറിയാം. സതീശൻ ബിജെപിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളല്ലേ? എന്താണ് റിപ്പോർട്ടർമാരുണ്ടായിട്ട് എറണാകുളത്തിരിക്കുന്ന ഹാഷ്മിയെ കൊണ്ടുവന്നത്? കഴിവല്ലേ, സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരാളുടെ ജേർണലിസ്റ്റ് കഴിവെന്ന് പറയുമ്പോൾ ബി എം സി, ഏതോ ബി എം സി കെ കെ അനീഷ് പറഞ്ഞ വെല്ലുവിളിക്കാണ്. അങ്ങയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ ആ ആ പച്ചക്കള്ളത്തിൽ വ്യാജത്തിൽ ഒരു അരക്കഴിഞ്ഞ് തെളിവ് കൊടുത്തുവിടാവോ? ഒരു അരക്കഴിഞ്ഞ് തെളിവ് കൊടുത്തുവിടാവോ? സതീശനെ വിലക്കെടുത്തതിൽ, സതീശനെ വിലക്കെടുത്തതിൽ നിങ്ങൾക്കും പങ്കുണ്ട്, നിങ്ങൾക്കും പങ്കുണ്ട് സതീശനെ വിലക്കെടുത്തതിൽ. അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്, അതിനോട് ഞങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഓപ്പറേഷന്റെ ഭാഗമാണ്, അതുകൊണ്ടൊന്നും ഇല്ലെന്നേ. ഇല്ലെന്നേ, വിലക്കെടുക്കാൻ ചാക്കിൽ അട്ടി അട്ടിക്കൊണ്ടു രാജ്യദ്രോഹപ്പണം നമ്മളടുത്തുണ്ടോ? നിങ്ങളടുത്തല്ലേ? ആറ് ചാക്കിട്ടിൽ അട്ടി അട്ടിക്കൊണ്ടുവന്ന കള്ളപ്പണം നമ്മുടെ പക്കലുണ്ടോ? നമുക്ക് ജോലി കിട്ടി, ജോലി ചെയ്തിട്ട് ശമ്പളമല്ലേ ഉള്ളൂ സനീഷ്, എങ്ങനെ വിലക്കെടുക്കാനാ? നിങ്ങൾ 6 ചാക്കാണോ 7 ചാക്കാണോ കൊണ്ടുവന്നത് തിരക്കഥ ഉണ്ടാക്കിയ നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയില്ല. പച്ചവെള്ളം ചവച്ചുപിടിക്കണ പഞ്ചപാവം. ശ്രീ കെ കെ അനീഷ്, താങ്കൾ പറയുന്നു 2 വർഷം മുമ്പ് പുറത്താക്കി, സതീഷ് പറഞ്ഞു 2 വർഷം മുമ്പ് പുറത്താക്കിയെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് പണം വിടുക? ആ ധനലക്ഷ്മി ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വിട്ട രേഖ പുറത്തു വിടുന്നു, അത് താങ്കൾ അതവിടെ പൊളിയുന്നു. സതീഷിന് അറിയാവുന്ന മൊത്തം കാര്യം പറയാൻ അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചാൽ, അദ്ദേഹത്തിന്റെ വായിൽ കോലിട്ട് തള്ളിയാൽ രേഖാമൂലം പല തെളിവുണ്ട്. നിങ്ങൾ വിറയ്ക്കും കെ കെ അനീഷ്. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. സതീശൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. പക്ഷേ സതീശൻ സാമ്പത്തിക തട്ടിപ്പിന് ഞങ്ങൾ പുറത്താക്കിയിട്ടുള്ള ആളാണ്. സാമ്പത്തിക തട്ടിപ്പിന് കുറച്ചുകൂടി വിശ്വാസികളുടെ ആരെങ്കിലും കൊണ്ടുപോവാ. നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടും, കുറച്ചുകൂടി ആരെങ്കിലും കൊണ്ടുപോവാം. പഴയ രാഷ്ട്രീയം രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് അത് അന്തസ്സുള്ള നിലവാരമുള്ള ഒരു വിമർശനമാണ്. എന്റെ പഴയ രാഷ്ട്രീയം പുറത്തുവരുന്നു. പക്ഷേ അങ്ങ് അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലെ ഡി എം സി ബി എം സി കെ എൻ സി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അതിനൊരു തീരുമാനമായി.